ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താൻ, ഇന്നലെ വൈകിട്ടും ഡൽഹിയിൽ നിങ്ങൾ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചതാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യനിര രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതാ വിഷയത്തിൽ രൂപപ്പെട്ടു വരികയും അത് പ്രകടമാക്കപ്പെടുകയും അത് ചർച്ചയാകുന്നതും ഇടയിലാണല്ലോ ഇപ്പോൾ മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത ലോക്സഭാ സെക്രട്ടേറിയറ്റ് പിൻവലിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രതിഷേധം കൂടി, രാഹുൽ വിഷയം കൂടി അതിന് കാരണമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മുടെ രാജ്യം ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്, നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. സ്വാഭാവികമായി നിയമവാഴ്ചയിൽ നമുക്കുള്ള വിശ്വാസവും ജുഡീഷ്യറിയിൽ നമുക്കുള്ള പ്രതീക്ഷയുമാണ് ഇപ്പോ ഫൈസലിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഫൈസലിന്റെ കേസും രാഹുൽ ഗാന്ധിയുടെ കേസും വ്യത്യസ്തമാണ്. ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ പേരിൽ ഒരു പാർലമെന്റ് അംഗത്തെ 2 വർഷം, അതായത് ഡിഫമേഷൻ കേസിലെ പരമാവധി ശിക്ഷയാണ് 2 വർഷം, അതും ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ, അതും 3 വ്യക്തികൾക്കെതിരെ പ്രസംഗിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുത്തത് വഴി ജുഡീഷ്യറിയിൽ ഒരു ചെറിയ കളങ്കം വീണിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ വിധിയുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ ജുഡീഷ്യറിക്കെതിരെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. പക്ഷെ വിധിയെ വിമർശിക്കാനുള്ള വാചകം നമുക്കുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ വിധി പ്രഖ്യാപിച്ച ദിവസം തന്നെ അദ്ദേഹത്തെ പാർലമെന്റിന് അയോഗ്യനാക്കി. അയോഗ്യനാക്കപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വസതി ഒഴിയാൻ ആവശ്യപ്പെട്ടു. ഇതൊക്കെ രാഷ്ട്രീയ വൈര നിര്യാതന ബുദ്ധിയോടുകൾ പ്രവർത്തിക്കുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്, ഈ വിധി മേൽക്കോടതി റദ്ദാക്കും, ഇതിന് സ്റ്റേ കിട്ടും. ആ സ്റ്റേ കിട്ടുമ്പോൾ സ്വാഭാവികമായി രാഹുൽ ഗാന്ധിക്കും ഇന്ത്യൻ പാർലമെന്റിലേക്ക് മടങ്ങി വരാൻ കഴിയും. ഫൈസലിന്റെ കാര്യത്തിൽ അവർ ചെയ്ത പോലെ തിരക്കിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലേക്ക് അവർ കൊടുത്തിരിക്കുകയാണ്. വയനാട് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു, ചിലപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം. പക്ഷേ പ്രഖ്യാപിച്ചാലും കോടതി നടപടികളിലൂടെ അത് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം.